നമസ്കാരം. അന്തരിച്ച സിപിഎം നേതാവും മുൻ എംഎൽഎയുമായ സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേറ്റിട്ട് ഇന്നേക്ക് 37 വർഷം. 1983 ഒക്ടോബർ 14 തീയതിയായിരുന്നു സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേൽക്കുന്നത്. പഴയ ഓർമ്മകൾ പങ്കുവച്ച സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന ഭാസ്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. പി ടി തോമസ് എംഎൽഎ ഉൾപ്പെടെയുള്ള നേതാക്കളെ വിമർശിച്ചുകൊണ്ടാണ് സീന ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സഖാവ് സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേറ്റിട്ട് 37 വർഷം. മതിയാവോളം ഈ ഭൂമിയിൽ ബ്രിട്ടോ ജീവിച്ചില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാക്കി. ഇതിനിടയിൽ രണ്ട് സിനിമയിൽ അഭിനയിച്ചു. ഒരെണ്ണം നാനി എന്ന കുട്ടികളുടെ ചിത്രത്തിലായിരുന്നു. അതിനിപ്പോൾ സംസ്ഥാന അവാർഡ്. സഖാവ് ബ്രിട്ടോയ്ക്ക് എന്താണ് സംഭവിച്ചത്? 1983 ഒക്ടോബർ 14 തീയതി നട്ടലിനും കരളിനും ഹൃദയത്തിനും ശ്വാസകോശത്തിനും മാരകമായി കുത്തേറ്റു. എതിരാളികൾ കൊല്ലാനാണ് ശ്രമിച്ചത്. അത് നന്നായി അറിയാമായിരുന്ന ബ്രിട്ടോ 15% ചലനശേഷിയോടെ അല്ലെങ്കിൽ ജീവനോടെ തിരിച്ചു വന്നു. ഒരുപക്ഷെ ഈ തിരിച്ചുവരവ് നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊരു നിരാശയായിരുന്നിരിക്കാം. കാരണം ബ്രിട്ടോയ്ക്ക് കുത്തുകൊള്ളുന്നതിന് 3 ദിവസം മുന്നേ അന്നത്തെ നേതാവായിരുന്ന ഇന്നത്തെ ശ്രീ പി ടി തോമസ് ബ്രിട്ടോയോട് പറഞ്ഞു, ബ്രിട്ടോ നിന്നെ ആരെങ്കിലും കൊന്നേക്കാം, സൂക്ഷിച്ചോളൂ ബ്രിട്ടോ. തോമസെ, എനിക്കെതിരെ അങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് നിന്റെ പാർട്ടിക്കാരായിരിക്കും, അല്ലാതെ എനിക്ക് മറ്റു ശത്രുക്കളൊന്നുമില്ല. കൃത്യം 3ാം ദിവസം അത് സംഭവിച്ചുവെന്ന് ബ്രിട്ടോ പറയുമ്പോഴും ആരോടും ഒരു പകയും ഉണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും ചോദിക്കും, ബ്രിട്ടോയ്ക്ക് ഇത് ചെയ്തവരോട് ദേഷ്യമില്ലേ? എന്തിനാ സീനെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതം പാഴാക്കുന്നത്? ചെയ്തവർ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കൂട്ടത്തിലെ ചിലർ മാത്രമാണ്. ഇതായിരുന്നു ബ്രിട്ടോ. എന്നാൽ ഒരിക്കൽ മുളന്തുരുത്തി വായനശാലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ നിരോധന സെമിനാറിൽ പങ്കെടുക്കാൻ ബ്രിട്ടോയും പി ടി തോമസും ഒരേ വേദിയിൽ വന്നു. അന്ന് പി ടി തോമസ് പറഞ്ഞു, ഞങ്ങളുടെ കലാലയ അന്തരീക്ഷം പരസ്പരം സംഗീതം പോലെ സ്നേഹിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അന്ന് സദസ്സിലുണ്ടായിരുന്ന ഞാൻ എണീറ്റ് ചോദിച്ചു, ആ സംഗീത സ്നേഹമായിരുന്നോ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജീവിതകാലം മുഴുവൻ ചക്രകസേരയിൽ ജീവിക്കേണ്ടുന്ന ദുരന്തം വിതച്ചത്? പിന്നെ ആ ഹാളിൽ പി ടി തോമസ് പറഞ്ഞതും പ്രവർത്തിച്ചതും അവിടെ ഉണ്ടായിരുന്നവർ ഭയപ്പെട്ടുപോയി. അപ്പോഴും ബ്രിട്ടോ പറഞ്ഞു, തോമസേ, ഇനിയും പക തീർന്നില്ല എങ്കിൽ എനിക്കിനി 15% മാത്രം ചലനശേഷിയുള്ള ശരീരത്തിലെ ഈ ജീവൻ എടുത്തോളൂ. ഭയമില്ല, താങ്കൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. പി ടി ആക്രോശിച്ചുകൊണ്ട് വന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ ആരാണ്? ആരോ പറഞ്ഞു ബ്രിട്ടോയുടെ ഭാര്യയാണത്. പിന്നീട് SFI സംസ്ഥാന പഠന ക്യാമ്പിലും ഇത്തരത്തിലുള്ള ആക്രോശം ഉയർന്നപ്പോൾ അന്നത്തെ SFI സംസ്ഥാന വൈസ് പ്രസിഡന്റായ PM ആദര പി ടി തോമസിന് മറുപടി കൊടുത്തപ്പോഴും എൻ്റെ അനിയത്തിയായിരിക്കുമെന്ന ധാരണയിൽ ആദരയോടും എന്തോ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. തീർന്നില്ല, വീണ്ടുമുണ്ട് സംഭവ വികാസങ്ങൾ. ഞാനിപ്പോൾ ഇത് എഴുതാനുള്ള സന്ദർഭം 2 ദിവസം മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന സഖാവ് ജി ശക്തിധരൻ്റെ കുറിപ്പ് കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു കഴിഞ്ഞ സംഭവങ്ങൾ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത. പുണ്യാളന്മാരുടെ സൃഷ്ടി കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കടന്നുപോയ വഴികൾ തെളിമയോടെ നിൽക്കും. ഇപ്പോഴും ബ്രിട്ടോ എന്നെ ഓരോന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം വഴിയെ ലാൽ സലാം പ്രിയ സഖാവേ എന്നാണ് സീന ഭാസ്കർ ഫേസ്ബുക്കിൽ കുറിച്ചത്.